ബാലതാരമായി വിസ്മയിപ്പിച്ച പ്രണവ് മോഹൻലാൽ ഭാവിയിൽ നായകനായി എത്തുമെന്ന് ആരാധകർ അന്നേ പ്രവചിച്ചിരുന്നതാണ്. ജിത്തു ജോസഫ് ചിത്രമായ ആദിയിലൂടെയായിരുന്നു അത് സംഭവിച്ചത്. അസാധ്യമായ അഭിനയ മികവെന്ന് വിലയിരുത്താനാവില്ലെങ്കിലും ആക്ഷൻ രംഗങ്ങളിലെ മികവിനായിരുന്നു താരപുത്രന് കയ്യടി നേടിക്കൊടുത്തത്. രണ്ടാമത്തെ ചിത്രത്തിനായി സർഫിംഗ് പരിശീലിച്ചതും പ്രണവിന് വലിയ ശ്രദ്ധ നേടാൻ സാധിച്ചു. അരുൺ ഗോപി ചിത്രമായ 21-ാം നൂറ്റാണ്ടായിരുന്നു പിന്നീട് പ്രണവ് നായകനായി എത്തിയത്. അടുത്തതായി പ്രണവ് അഭിനയിക്കുന്ന സിനിമകളെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. പ്രിയദർശന്റെ മരക്കാർ അറബിക്കളുടെ സിംഹത്തിൽ പ്രണവും ഉണ്ട്. പോസ്റ്ററുകളും ലൊക്കേഷൻ ചിത്രങ്ങളും ഇതിനോടകം വൈറലായി മാറുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെ അടുത്തിടെ നടന്ന ഒരു സ്റ്റേജ് പ്രോഗ്രാമിലും മരക്കാർ അറബിക്കളുടെ സിംഹത്തിന്റെ ലോഞ്ച് നടന്ന സമയത്തും പ്രണവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. മോഹൻലാൽ ചിത്രങ്ങളുടെ വിജയാഘോഷം, വരാനിരിക്കുന്ന സിനിമകളെ കുറിച്ചുള്ള വിശേഷങ്ങളുമെല്ലാം പങ്കുവച്ച പരിപാടിയിലായിരുന്നു ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത്. കുഞ്ഞു കുഞ്ഞാലിയായിട്ട് അഭിനയിക്കാൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ തനിക്ക് വേറെ ആരെയും കിട്ടിയില്ല എന്നായിരുന്നു പ്രിയദർശൻ പറഞ്ഞത്. വേദിയിലെത്തിയ പ്രണവിനെ ചേർത്ത് പിടിച്ച അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, ആശീർവാദത്തോടെ ലാലേട്ടൻ പരിപാടി ഏഷ്യാനെറ്റിലെ സംപ്രേഷണം ചെയ്യുമെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പരിപാടിയുടെ പ്രൊമോ വീഡിയോയും പുറത്തു വന്നു. അതിലാണ് ഇപ്പോൾ ഇത് വൻ പ്രചാരമേറുന്നതും.